ഞാൻ സിനിമയോടുള്ള അപ്രോച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. നല്ല സിനിമകളുടെ ഭാഗമാണ് ചെറിയ റോളുടെ അത് വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ നല്ല റോളുകൾ, അതായത് എന്ത് വേണമെങ്കിലും ആവാം. പെട്ടെന്ന് എനിക്കൊരു കുറെ സോളോ സംഭവങ്ങൾ കയറുക, അങ്ങനൊരു അപ്രോച്ച് ഇല്ല. സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് മാളിക പുറത്ത് ഭയങ്കരമായിട്ട്. അപ്പൊ പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല സിനിമകൾ നന്നായിട്ട് വിജയിക്കുന്നത് ചെയ്യും. അപ്പൊ എനിക്കൊന്നും ഒരു കാലത്ത് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര ഫാൻസ് ആയിരുന്നു. പുള്ളിയും നമ്മളും ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു സീനുണ്ട്, അപ്പോഴാണ് പുള്ളിയായിട്ട് സംസാരിച്ച് നമ്മൾ ഒരു വരുന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ടിരിക്കും. നീ ഉണ്ട, നീ ഈ പടത്തിലുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് നിരഞ്ജൻ ആൻഡ് അനകയാണ്. രണ്ടുപേർക്കും വെൽക്കം ലഭിച്ചു. ഈ ഡിയർ വാപ്പി എന്ന് പറയപ്പോഴേ മോസ്റ്റ്ലി ഫാദേഴ്സ് ഡ്രീംസ് അല്ലെങ്കിൽ പാരൻസിന്റെ ഡ്രീംസ് ആണ് മെയിൻലി ട്രെയിലറാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വരിക. അപ്പോൾ എന്താണ് ആക്ച്വലി നിങ്ങൾ ആക്ച്വലി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് പാരൻസിന്റെ ഡ്രീംസ് രണ്ടുപേരും? അതിന്റെ ആ ഒരു പ്രോസസ്സിലാണ്. ഡ്രീംസ് അല്ല, നമുക്ക് നമ്മുടെ പാരൻസിനെ പ്രൗഡ് ആക്കണമെന്നുള്ള അതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഞാനും പറഞ്ഞു, ഞാൻ നിറയെ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞു. ഇപ്പൊ ആമിറ എന്നുള്ള ഒരു ക്യാരക്ടറും അതുപോലെ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വാപ്പിയുടെ ആഗ്രഹങ്ങളും അവളുടെ ആഗ്രഹങ്ങളും ഒക്കെ നടത്താനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പൊ ഞാനും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലീജിയസ്ലി ഓരോ സിനിമകളെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഫീല് തരാറുണ്ട്. ദാറ്റ് ഇമോഷണലി നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ലോക്കാക്കി നിൽക്കുന്ന ഒരുപാട് സിനിമകൾ. അപ്പൊ ഡിയർ വാപ്പിയുടെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പശ്ചാത്തലം തന്നെയാണ് സിനിമയും പറയുന്നത്. അപ്പോൾ ഓഡിയോ ലോഞ്ചിൽ അനഘ പറഞ്ഞൊരു കാര്യം, നിരഞ്ജേട്ടൻ എസ് എ കോസ്റ്റാർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഇതായിരുന്നു. അപ്പോൾ നിങ്ങളെ സെറ്റിലെ ഒരു റാപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാരും നല്ലൊരു, കാരണം ഇതൊരു ഫാമിലി പടം കൂടെയാണ്. അപ്പം ആ സിനിമയിലെ എല്ലാവരും ശരിക്കും ഭയങ്കര ക്ലോസ് നിറ്റ് ആയിരുന്നു. ഇപ്പം നമ്മള് ഷോട്ടിന് പുറത്ത് പോലും നമ്മൾ ഭയങ്കരമായിട്ട്, ഇപ്പൊ ശ്രീരേഖ ചേച്ചിയുണ്ട്, അനഘയുണ്ട്, ലാൽ സാർ നമ്മൾ കാണുന്ന ഇത്രയും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാം ആണ്. അപ്പൊ പുള്ളി പക്ഷെ നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും പുള്ളിയുടെ പെർഫോമൻസ് ഈ പടത്തിൽ ഭയങ്കര രസമുള്ള സ്വീറ്റ് നല്ല ഭയങ്കര ഫീൽ ചെയ്യും. ഇപ്പോ അനഘയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു പെർഫോമർ ടാഗ് ഉണ്ടല്ലോ. ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞിട്ട് വാശിയില് നമ്മള് കണ്ടു. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകളാണെങ്കിലും ഒരു പെർഫോമർ ടാഗ്, അതായത് അനഘ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി സിനിമേന് ഗുണം ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ സിനിമയുടെ വർക്കിന് എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? അപ്പോൾ നല്ലൊരു പെർഫോമർ ആണെന്ന് ഡയറക്ടേഴ്സ് വിശ്വസിക്കുന്നോണ്ടാണ് എനിക്ക് ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ ശരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആണെങ്കിലും ആമിറ എന്നുള്ള ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. തിങ്കളാഴ്ച നിശ്ചയം കണ്ടിട്ടാണ് ഡിയർ വാപ്പിയിലേക്ക് എന്നെ ഡയറക്ടർ ഷാൻചേട്ടൻ വിളിക്കുന്നത്. പക്ഷെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഇതിലേക്ക് വിളിക്കുമ്പോൾ അത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡുള്ള ക്യാരക്ടറാണ്. ഇത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കളിച്ച് ചിരിച്ച് നടക്കുന്ന വാപ്പിയുടെയും ഉമ്മയുടെയും ഇതുപോലെ നിരഞ്ജൻ ചേട്ടൻ ചെയ്യുന്ന റിയാസ് ഇവരുടെയൊക്കെ ഇടയിൽ ഭയങ്കര പ്ലേഫുള്ളായിട്ട് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നേരെ മറിച്ച് സുജ എന്ന് പറയുന്നത് ആ ഒരു രണ്ട് ദിവസത്തെ കഥയാണ്, എൻഗേജ്മെൻറ്റ് സ്റ്റോറിയാണ്, ആ ഒരു ടെൻഷനും പരിപാടിയൊക്കെയാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എടുത്തു എന്നുള്ളത്. അപ്പൊ ഈ ക്യാരക്ടറിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി, അങ്ങനെയാണ് ഞാൻ ശാന്തചേട്ടനോട് പറയുന്നത് ഞാനിത് ചെയ്യാം. ഇപ്പോ നിരഞ്ജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് പറയണേ മണിയൻപിള്ള രാജസാറിന്റെ ഒരു വലിയൊരു ഒരു ടാഗോടുകൂടെ, അല്ലെങ്കിൽ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി പ്രൊഡ്യൂസറാണ്, വർഷങ്ങളായിട്ട് ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ആളും കൂടെയാണ്. അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിരഞ്ജേട്ടൻ്റെ ഒരു അഡ്രസ് ഉണ്ട് ആസ് എ ഒരു ആക്ടർ, ചെറുതായിട്ട് ഇപ്പൊ ചെറുതായിട്ടൊന്നുമല്ല, മേ ബി നമ്മള് കാക്കിപ്പടയൊക്കെ കണ്ടിട്ടാടോ പറഞ്ഞ പോലെ ഇൻ ദ ലൈറ്റ്സ് ഓഫ് ദാറ്റാണ് ഞാൻ പറയുന്നത്. മേ ബി പറഞ്ഞ പോലെ തന്നെ ഫൈനൽസിൽ നമ്മൾ അതിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സെലക്ഷൻ പരിപാടികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമയെ കാണുന്ന വിധം എങ്ങനെയാണ്? ഞാൻ സിനിമയോടുള്ള അപ്രോച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. നല്ല സിനിമകളുടെ ഭാഗമാണ് ചെറിയ റോളുടെ അത് വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ നല്ല റോളുകൾ, അതായത് എന്ത് വേണമെങ്കിലും ആവാം, സപ്പോർട്ടിങ് ആക്ടർ ആവാം, വില്ലൻ ആവാം, ആ പടത്തിന് ആ കണ്ടന്റിന് എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്ത് ക്യാരക്ടർ ആണെങ്കിലും അപ്പം നല്ല സിനിമകൾ ആകുമ്പം തീർച്ചയായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും, ആൾക്കാർ പറയും ആ സിനിമയിലുണ്ടല്ലോ, ഈ സിനിമയിലുണ്ടല്ലോ. നമുക്കിതൊരു നമുക്കൊരു ഗ്രോ ചെയ്യും, നമുക്ക് എപ്പോഴും നമുക്ക് ഒരു ഒരു സ്റ്റെപ്പ് ചാടി അടുത്ത സ്റ്റെപ്പ്, ഐ മീൻ ലൈക്ക് ഒരു മൂന്നാല് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ ആ അവൻ കൊള്ളാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരണം. അങ്ങനെ എനിക്കുള്ളൂ. എനിക്ക് നല്ല നടനായിട്ട് കണ്ടാൽ മതി. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു കുറെ സോളോ സംഭവങ്ങൾ കയറുക അങ്ങനൊരു അപ്രോച്ച് ഇല്ല. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസറും കൂടെയാണ്, അല്ലെ പ്രൊഡക്ഷനും കൂടെ നോക്കുന്നവരാണ്. അപ്പോൾ അപ്പോൾ സിനിമയുടെ ഗ്രോത്ത് അടുത്ത് നിന്ന് കാണുന്നവരും കൂടെയാണ്, അല്ലെ സിനിമ ചെയ്യുന്ന ബിസിനസ്സുകൾ. ഇപ്പോൾ നമ്മൾ കാക്കിപ്പടക്കാരെയും ഡെഫിനറ്റ്ലി ചോദിച്ചു പറ്റില്ല, കാരണം സിനിമ ചെയ്ത ബിസിനസ്സും അല്ലെങ്കിൽ റീമേക്ക് റൈറ്റ്സ് അങ്ങനെ പോയപ്പോൾ ആക്ച്വലി ഫീൽ ചെയ്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷമുണ്ട്. കാരണം കാക്കിപ്പട എന്ന് പറയുന്നത് ഒരു ചെറിയ സിനിമയാണ് ആക്ച്വലി. ചെറിയ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻ വെച്ച് ചെയ്തത് കൊണ്ടാണ് അത് അത്ര പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചെറിയ സിനിമയാണ്, പക്ഷെ എന്നാൽ പോലും അതിന്റെ ഒരു റീമേക്ക് റൈറ്റ്സ് നമ്മൾ തെലുങ്ക് കന്നഡ ഒക്കെ വിറ്റ് പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് ബാക്കിയുള്ള ആഫ്റ്റർ സെയിൽസ്. പിന്നെ പടം അത്യാവശ്യം ഓടി തിയേറ്ററിൽ ഇപ്പോഴും ഇപ്പൊ നാലാമത്തെ ആഴ്ചയാണ്, കുറച്ച് സെന്റേഴ്സിലുണ്ട് പടം. അതിങ്ങനെ അത് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചെറിയ സിനിമയായിട്ട് നമ്മൾ കൺസീവ് ചെയ്തിട്ട് നമുക്ക് അതിനെ പരിമിതമായ പ്രൊമോഷൻ ആയാലും കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് അതിനെല്ലാം കുറെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഇത് നമ്മൾ പ്രോപ്പറായിട്ടൊരു സിനിമ മാർക്കറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് ആൾക്കാരിലോട്ട് എത്തിപ്പെട്ടാൽ. ഇപ്പം റീസെന്റ് ആയിട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം മാളികപ്പുറം ഒക്കെ ഭയങ്കരമായിട്ട്. അപ്പം പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല സിനിമകൾ നന്നായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഡിയർ വാപ്പി അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ പാട്ടുകൾ ഭയങ്കര അധികം ഒരു സിനിമയെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കൈലാസേട്ടൻ്റെ ഒരു ഹൈലൈറ്റ് സിനിമേനെക്കാളും കൈലാസേട്ടൻ എൻ്റെ ഇതൊരു മ്യൂസിക്കലും കൂടെയാണ് പറയാൻ പറ്റും. അഞ്ച് സോങ്സ് ആണ് നമ്മൾ നമ്മുടെ മ്യൂസിക് പാർട്ണറിന് അഞ്ച് സോങ്സ് ആണ്. ഇനിയിപ്പോൾ അല്ലാതെ ഒരു രണ്ട് സോങ്സ് ആഡ് ചെയ്തു പടത്തിൽ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അവിടെ കുറച്ച് പാട്ടായിട്ട് അപ്പം അത് രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ അഞ്ച് സോങ് കൈലാസേട്ടൻ്റെ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് ജോണറിലുള്ള മൂന്ന് സോങ്സ് ഇറങ്ങി. ഒരു കല്യാണ സോങ് പെണ്ണെന്തൊരു പെണ്ണാണെന്നൊരു പാട്ട്, പിന്നെ ഒരു റൊമാൻറ്റിക് സോങ് പിന്നെ പത്ത് ഞൊറി എന്നൊരു പാട്ട്. ഇനി വരാനിരിക്കുന്ന രണ്ട് സോങ്ങും ഒരു എന്തായാലും ഡിഫറെന്റ് നല്ല രസമുള്ള പാട്ടുകളാണ്. ഈ സിനിമയെക്കാളും കൂടുതൽ സ്കോർ ചെയ്യുന്ന പാട്ടുകൾ പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. അല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ സിനിമയും ട്രെയിലർ അല്ലെ പാട്ടും ട്രെയിലറാണ് ഏറ്റവും സിനിമയുടെ ആദ്യം പുറത്തു വരുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പാട്ട് കേട്ട ആൾക്കാർ, കാരണം ഇപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, കാരണം ഇപ്പൊ ഒരു വിജയ് സിനിമ ഇറങ്ങുകയാണെങ്കിൽ അത് റിലീസാവാ പാട്ട് സോങ്സ് ആയിരിക്കും അത് റിലീസ്. അപ്പം ഇപ്പോഴാണ് നമ്മൾ മലയാളത്തിലേക്ക് ആ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് ആദ്യം പാട്ട് റിലീസാവുന്ന ഒരു പാട്ടിൽ ഹൃദയം ഇറങ്ങിയ സമയത്തും അതിന്റെ ദർശനം. ഇപ്പൊ ഡിയർ വാപ്പിയിൽ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും മ്യൂസിക്കലി നോക്കുമ്പോ? നിങ്ങൾ അഭിനയിച്ചവരും കൂടെയാണ്. അപ്പൊ ഈ കഥ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു നമ്മൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവകാശവാദങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ട്വിസ്റ്റുകളോ സംഭവങ്ങളോ അല്ല, നല്ലൊരു സിനിമാ ഹൃദയം. അപ്പൊ അത് പോകുമ്പോ ഒരു മ്യൂസിക്കൽ സംഭവം നമ്മൾ ആ പടം നല്ലൊരു ഫ്ലോയിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അല്ലാതെ ഭയങ്കര സബ്പ്ലോട്ട്സോ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ഒന്നും അല്ല, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പടം. നല്ല രസമുണ്ട്, നല്ല ഫീലുണ്ട്, അവിടെ അവിടെ നർമ്മം അവരുടെയൊക്കെ വിഷമം അങ്ങനെ ഒരു സിനിമ. അതിന് മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോങ്സും ഇത്ര നല്ല സോങ്സിലൂടെ പോകുമ്പോൾ അതൊരു അതൊരു ആ ഒരു എക്സ്പീരിയൻസ്. ഈ ലാൽ സാർ പണ്ടത്തെ കഥകളൊക്കെ പറയാനുണ്ട് സെറ്റിൽ ഇരുന്നപ്പോ ഒന്ന് രണ്ട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ അടുത്തായിരുന്നു പറഞ്ഞത്, പറ്റുന്നതൊന്നും ചോദിക്കരുത്, പെട്ടെന്ന് ഓർമ്മ കിട്ടൂല, പക്ഷെ ഷെയർ ചെയ്യും എന്തെങ്കിലും കാര്യം. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചു, ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ഒരാൾ വേണു നാഗവള്ളി സാറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പുള്ളിയുടെ ഒരു പ്രോസസ്സ് ആക്ച്വലി മലയാള സിനിമയിൽ ഭയങ്കരധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആഫ്റ്റർ ഈ ഒരു ഇയറിൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കൾട്ട് ക്ലാസിക് സിനിമകളാണ്. അപ്പോൾ വേണു നാഗവള്ളി സാറിന് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ട്? ആക്ച്വലി എനിക്ക് അത്ര എൻ്റെ ഞാൻ തീരെ ചെറുതാണല്ലോ, പക്ഷെ എന്നാലും ഇത്രയും ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തി. അതുമാത്രമല്ല എനിക്കൊന്നും ഒരു കാലത്ത് പുള്ളി അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര ഫാൻസ് ആയിരുന്നു പുള്ളിക്ക്. ഫാൻ ഫോളോയിങ് ഭയങ്കര കാമായിട്ടുള്ള എക്സ്പ്രഷൻസും ആ കണ്ണ് ഭയങ്കര കാം പക്ഷെ ഭയങ്കര സൗന്ദര്യമുള്ള കണ്ണ് അങ്ങനെയൊക്കെ ഭയങ്കര ഇതുണ്ട്. അപ്പം പുള്ളിക്ക് ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടായിരുന്നു അന്നും ഇന്നും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട്. പുള്ളി ആസ് എ റൈറ്ററും ഒക്കെ ഭയങ്കര ഇപ്പോ ഇപ്പോ ശ്രീനിവാസൻ സാറും മണിയൻപിള്ള രാജു സാറും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോ വിനീതേട്ടൻ അല്ലെങ്കിൽ ധ്യാൻ ആയിട്ടൊക്കെ എങ്ങനെയാണ് നിരഞ്ജേട്ടന് അവരുമായിട്ട് ഭയങ്കര? ഈ വിനീതേട്ടനെ ഇങ്ങനെ കാണുമ്പോ ഞാൻ ഇങ്ങനെ എന്താ പറയാ സംസാരിക്കും, കാരണം ആരാധനയുണ്ട്, എനിക്ക് ആരാധനയുണ്ട് വിനീതേട്ടന്റെ വർക്കിനും കാര്യങ്ങളോടൊക്കെ. പക്ഷെ ധ്യാൻ ചേട്ടനായിട്ട് നമ്മൾ ഒരുമിച്ച് സിനിമ ചെയ്തു ത്രയം എന്ന് പറഞ്ഞ പടം അതിന് വരും. അപ്പം ഈ ത്രയം ത്രയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ഇന്റർവ്യൂസ് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ
അപ്പൊ എങ്ങനെയാണ് പുള്ളിയായിട്ടുള്ള ഒരു പുള്ളിനെ കാണുമ്പോ എല്ലാം ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ഭയങ്കര ഓപ്പൺ ആണ്. പുള്ളിക്ക് അങ്ങനെ ഒരു പിടുത്തോ ഒന്നും ഇല്ല. കണ്ടാ തന്നെ പുള്ളി എന്തെങ്കിലും കഥകൾ പറഞ്ഞോ പഴയ പുള്ളി കഥകള്. ത്രയത്തിൽ ഒരു ഓരോ പല പല ഗ്യാങ് കഥകളാണ് ഇങ്ങനെ ഒരു ഒരു പടത്തിൽ തന്നെ ഒരു നൈറ്റ് സംഭവിക്കുന്നത്. പുള്ളിയും നമ്മളും ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോഴാണ് പുള്ളിയായിട്ട് സംസാരിച്ച് നമ്മൾ ചുമ്മാ ഇരുന്നെന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ ഉണ്ടായ നീ ഈ പടത്തിലുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെയായിരുന്നു. ഇറങ്ങാൻ പോവാണ്. അപ്പോ തിയേറ്ററിൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലീസ് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സമയം. ഫാമിലി മൂവീസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണും, പക്ഷെ വരാൻ ഭയങ്കര പാടായിട്ടുള്ളൊരു സമയം. ഇതിപ്പം എന്ത് സിനിമ ഇറങ്ങിയാലും അത് കേറ്റർ ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പല പല ടൈപ്പ് ഓഡിയൻസ് ആണ്. ഇപ്പം ഈ സിനിമ ഇറങ്ങുന്ന നമ്മള് ഐ തിങ്ക് ഇതിന്റെ മേക്കേഴ്സും ഇതിന്റെ ടീമും എല്ലാം എയിം ചെയ്തേക്കുന്ന ഫാമിലി ഓഡിയൻസ്, ഫാമിലി ആൾക്കാരെ എല്ലാവരും സാധാരണ ഓഡിയൻസ് തന്നെയാണ്. നമ്മൾ അതൊരു ഭയങ്കര ഒരു കൾട്ട് ക്ലാസിക് അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രിക്കേസീസ് ഒക്കെ ഉള്ള ഒരു പടമായിട്ടല്ല. നമ്മുടെ നല്ല ഫാമിലി പടമായിട്ട് തന്നെയാണ് അത്. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഡിയർ വാപ്പിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ തിയേറ്ററിലേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരെ എത്തിക്കാൻ സാധിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഫ്യൂച്ചർ. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രോത്ത് ഫ്രം ഭയങ്കര ക്ലോസ് ആയിട്ട്. അപ്പോൾ ആ ഗ്രോത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. താങ്ക് യു.